അകത്തേക്ക് കയറി വരൂ. എന്ത് സാധനം ഈ കിടക്കണത്? ഇതെന്റെ വെളുത്തച്ഛൻ, എന്റെ വളർത്തച്ഛൻ. വെളുത്തച്ഛൻ എന്താണ് ഇങ്ങനെ കിടക്കണത്? എണീക്കാൻ പറ്റാത്തോണ്ട്. ഞാനെല്ലാം പറയാം. എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായം, പക്ഷേ ഞാനതെല്ലാം ഓർക്കുന്നു. എന്നെ എടുത്ത് വളർത്തിയ എന്റെ പഞ്ചമിയമ്മ ഒരു കൊരണ്ടയിലിരുന്ന് തെരണ്ടി മുറിക്കുകയായിരുന്നു. എന്താടി തുറപ്പക്കണി, അവളുടെ ഒരു വെട്ടലി. എന്താടി ഇത്രയും നേരമായിട്ട് കഞ്ഞും കറി ശരിയായില്ലേ? കുടിച്ചിട്ട് വരുമ്പഴേ ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോന്നും കൂടി അന്വേഷിക്കണം. അല്ലാതെ വരുമ്പോ തന്നെ ചോറും കറിയും ഉണ്ടാക്കി തരാനെ ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? നിന്ന് ശരിയായി തരടി. നിന്റെ മനുഷ്യനെ നീ ആർക്ക് വെള്ളം കാച്ചാനിരിക്കണ ഇവിടെ? ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം. ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം. അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി, അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി. അവനെ കടലമ്മ കൊണ്ടുപോണം, അവനെ കടലമ്മ കൊണ്ടുപോയി. പക്ഷേ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. അച്ഛനെ കടലമ്മ കൊണ്ടുപോയി. അരയത്തി പെണ്ണുങ്ങളെല്ലാം തപസ്സിരുന്നു. കടലമ്മ കൊണ്ടുവന്നു, പക്ഷെ കിട്ടിയതോ ശവം പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ. കടലിലാട്ട് മുത്തിനു പോയി മുങ്ങി എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കയ്യും കാലും ഒടിച്ച് തളർത്തി. പഞ്ചമിയെ തലേന്ന് ദൈവം തെരണ്ടികൾ കൊടുത്ത കൊട്ടേഷൻ. ദൈവം കൊടുത്ത കൊട്ടേഷൻ. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ഈ തളർന്നു കിടക്കുന്ന എന്റെ വെളുത്തച്ഛന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ. മലപ്പുറം ഏരിയയിൽ പിരിക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായ്ക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണസിലെ നായികയൊന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു. എന്റെ ഈ അച്ഛനെ ഈ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ. ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആരുടെയും ഔദാര്യം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വെളുത്തച്ഛനെയാണ് എനിക്ക് വേണ്ടത്. കലണ്ടറിൽ നോക്കിയാടാ, 27, 28, 29, 30. ഇന്നേക്ക് 30-ാം നാൾ. ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന വെളുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും. ഇത് സത്യം, സത്യം, സത്യം. ഓ അല്ല, സത്യയുടെ ആരുടെ അനുഭവം വേണ്ടല്ലോ. വെളുത്തമ്മയ്ക്ക് അറിയാമോ, എന്റെ വടുകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട്. ഈർക്കിലെ ചെയ്യുമ്പോ ചൂലുണ്ടാക്കാനായിരിക്കും. ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം. അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട്. അതുപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ കറുപ്പിച്ചിരിക്കും, നടത്തിച്ചിരിക്കും. അത് സത്യമാണ് വെളുത്തമ്മ. ഒന്ന് എഴുന്നേറ്റ് പോയിക്കടാ ഒന്ന്. വെളുത്തമ്മ കണ്ടോ, ഇന്നേക്ക് 30 ദിവസത്തിനകം ഈ ചത്ത ചാവം പോലെ കിടക്കുന്ന ഈ കിളവനെ എന്റെ ഈ യൂനാനി മരുന്ന് കൊണ്ട് എഴുന്നേറ്റ് നടത്തിയിരിക്കും. അല്ലെങ്കിൽ അയാൾ നിറങ്ങിയെങ്കിലും പോവും. എന്റെ യൂനാനി തങ്ങളാണ് സത്യം. ദേ ഞാൻ ചെയ്തിട്ട് എന്റെ അമ്മോ. കാട്ടിൽ സുന്ദരിയുള്ള മോള് കൊള്ളാലുണ്ട്. ബാപ്പ കുറെ നാൾ അമ്മയുടെ പുറകെ നടന്ന, ഇപ്പൊ ഇതാ മകളുടെ പുറകെ അവനും. എടാ പിരിക്കുട്ടി, ഒരു കൈ നോക്കടാ, വാടാ ഇവിടെ ഇരിക്കി. എടാ ഞാൻ ഒരു കൈ നോക്കാൻ അങ്ങോട്ട് പോണാണ്, അപ്പഴാണ് ഇവിടെ ഒരു കൈ. ഒന്ന് പോടാപ്പാന്ന്. എടാ നീ അവളുടെ പുറകെ ഇങ്ങനെ മണിപ്പിച്ച് ഉണപ്പിച്ച് നടക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആ നായകൻ അവളെ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നിന്റെ ജീവിതം അവള് തളനെ പോലെ കടപ്പുറം മുടിപ്പിക്കാണ്ടിരുന്ന മതി. അവളിപ്പോ സിനിമയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. 3 രൂപ കൊടുത്ത് ബസ്സിൽ കയറണ പോലെയാണ് ഈ സിനിമയെ കയറാൻ പോണത്. സിനിമയെ കയറണമെങ്കിൽ അനുഭവിക്കണം. എന്ത്? അല്ല അഭിനയിക്കണമെന്ന് പറയായിരുന്നു.
പോക്കായത്. ദേ നോക്കിക്കേ, കടലമ്മ എനിക്ക് കൊണ്ടേ തന്നൊരു ചക്കയത്, അല്ല തേങ്ങ വേണ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി, ആർക്കും വെളുത്തമ്മേനെ വിട്ടു കൊടുക്കുക. അതറിയോ, അല്ലല്ലോ എൻ്റെ നോട്ടത്തിന് എന്നാ ഒരു കുഴപ്പം. ഞാൻ അങ്ങോട്ട് നോക്കുന്നു, വെളുത്തമ്മ എന്നെ ഇങ്ങോട്ട് നോക്കുന്നു, ഞാനും വെളുത്തമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കളിക്കുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പം വേറെ ആരും ഒളിഞ്ഞിരുന്ന് നമ്മുടെ നോട്ടം നോക്കാതെ ഇരുന്നാലും മതിയായിരുന്നു. പിരിക്കുട്ടിക്കായ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇക്ക എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഒരു ചാകരക്കാണോ അതോ ഒരു ട്രോളിംഗ് സമയത്താണോ? ചാകരക്കാണോ ട്രോളിംഗ് സമയത്താണോ? ചാകരക്ക 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 തന്നെയാ. ചാകരക്ക ഞാൻ ഇങ്ങനെ കടപ്പുറത്തൂടെ തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത്, അല്ല മറ്റേ മൃഗ കടപ്പുറത്തൂടെ ഇങ്ങനെ വലയും പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാവശ്യമില്ല ഒരു ഞണ്ടോടി. ഞാൻ വിട്ടുകൊടുക്കോ, ഞാൻ ഞണ്ടിന്റെ പുറകെ വെച്ചു കൊടുക്കും. അവിടെ ചെന്നപ്പോ ഞണ്ട് ഒരു കുഞ്ഞു പൊത്തിലേക്ക് ഒരു ഒറ്റ കയറി പോകുന്നു. കൈയിട്ടു കൈയിട്ട് നോക്കിയപ്പോഴത്തേനും കയ്യിൽ കടിച്ചു ഞണ്ട്. ഞാൻ വലിച്ചു നോക്കിയപ്പോഴത്തേനും കൈയുടെ വിരലെങ്കിലും കടിച്ചു പിടിച്ച് തൂങ്ങി കിടക്കണം ഞണ്ട്. ഞാൻ എന്തായാലും ഞണ്ട് പിടിച്ച് കടിച്ചു കൊല്ലാൻ പോണേന്ന് പറഞ്ഞ് കാറിയപ്പേ ഉറങ്ങണ്ട. വെളുത്തമ്മ വന്നേച്ചാ ഒരു കരിങ്കല്ലു കൊണ്ടുവന്നിട്ട് ഞണ്ടിനെ ഇടിച്ചു കൊല്ലാൻ പോയത് ഇടിച്ച് കൊന്ന്. പക്ഷെ ഞണ്ടിലല്ല അന്ന് കൊന്ന്, എന്റെ കയ്യ അടിച്ച് കളിക്കിയത് കണ്ടോ? ഇപ്പോഴും ആസു എന്റെ നെഞ്ചി കെട്ടിക്കിടക്കുക എന്റെ വെളുത്തമ്മ. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായില്ല അല്ലേ? ചിലപ്പോ വെളുത്ത ഞണ്ടായിരിക്കും കരിങ്കല്ലിന്റെ കൈ കൊണ്ട് ഇടിച്ച് കളിക്കല്ലേ, അതായിരിക്കും. അവനവിടെ ആടിന് പുല്ല് പറിച്ചോണ്ടിരിക്കുവാ. വെളുത്തമ്മയുടെ വളത്തച്ഛനായ വെളുത്തച്ഛന് വേണ്ടി കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. ഈ തവളപ്പത്തെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട നല്ല കാര്യമുണ്ട് വെളുത്തമ്മ. എന്റെ വെളുത്തമ്മ, എനിക്ക് ഒറ്റമൂലിയിലൊന്നും യാതൊരു വിശ്വാസവും. ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനാനി ചികിത്സ. സുനാമി അല്ല, യുനാനി. ഈ തേങ്ങ ഒന്ന് പിടിച്ചേ. അതായത് ഇത് കണ്ടോ, ഇതാണ് യുനാനി മൂക്കിപ്പൊടി, കണ്ടില്ലേ? അതായത് ഫോറസ്റ്റ് കമ്പിൾ. ഇത് പയ്യെ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ അടച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടി വെച്ചതിന് ശേഷം പതിയെ എടുത്ത് മൂക്കിൽ വെച്ചിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞ് ചികിത്സ ചെയ്യുവാണെങ്കിൽ യുനാനി ചികിത്സ ചെയ്യണം. അവള് പറഞ്ഞ ശരിയാ, ഇത് യുനാനി അല്ല സുനാമിയാ. എന്റെ മകൻ പിരിക്കുട്ടിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരു നയാ പശു പോലും വീട്ടിലേക്ക് അയക്കുന്നുമില്ല, ഇവനെ കാണുന്നുമില്ല. ഇവനെ ഞാൻ പിടിച്ചിട്ട് തന്നെ ബാക്കി തരും. എടാ പിരിക്കുട്ടി, ഞാൻ മരിച്ചെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായടാ പിരിക്കുട്ടി? ഞാൻ അഞ്ചെട്ട് പ്രാവശ്യം ചെമ്മീൻ സിനിമ കണ്ടല്ലോ ബാപ്പ. നോക്ക് എങ്ങോട്ട് നോക്കാനാണ് ബാപ്പ പറയണത്? കടപ്പുറംകാരൻ നിന്നെയും ചതിക്കും. ചെമ്മൻകുഞ്ഞിന് വള്ളവും വലയും മേടിക്കാൻ കാശ് കൊടുത്തപ്പോഴത്തേനും ബാപ്പാനെ ചെമ്മൻകുഞ്ഞ് അയച്ചില്ലേ? അതിന്റെയും കൂടി കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാൻ ഇവിടെ വന്നത്. കറുത്തമ്മയുടെ മോള് വെളുത്തമ്മേനെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും. അത് നടക്കില്ലടാ. എന്നിട്ട് ബാപ്പാനെ ഞാൻ കമ്പി അടുപ്പിച്ചിരിക്കും. മോനെ പിരിക്കുട്ടി, എന്നെ പോലെ നീയും ഇങ്ങനെ ആവരുതടാ മോനെ. പിരിക്കുട്ടി, എന്റെ ബാപ്പ ബാപ്പ അവിടെ നിൽക്കാതെ പോ, കടൽക്കാറ്റടിച്ചു കഴിഞ്ഞ് പനി പിടിക്കും. പിന്നെ ബാപ്പ പാടിക്കൊണ്ട് നടന്ന പാട്ടില്ലേ, അത് ഞാൻ പാടൂല, വേണേ ഹമ്മിങ്ങ എടുക്കാം. ഓ മാനസമൈനേ വരൂ, എന്റെ പട്ടി പാടും. കത്തുണ്ട്, ഇവിടൊന്നുമില്ല, നിനക്കാണേ ഒട്ടുമില്ല. ഒരു പ്രത്യേക അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ഇന്ന് കടലിൽ പോകുവാൻ പാടുള്ളതല്ല. എത്ര നാളായി ഇവന്മാർ ഈ വാർത്ത കേൾക്കാൻ കൊതിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഈ കാലാവസ്ഥ പ്രവചനം പ്രവചിക്കുന്ന കാര്യങ്ങൾ എന്നെങ്കിലും നടന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഇവന്മാർ ധൈര്യസഭയിൽ കടലിൽ പോണത്. എന്നോട് വിശേഷമൊക്കെ സുഖമല്ലേ? ആ എനിക്ക് പരമസുഖ.
എന്റെ പൊന്നെ ഒരു സോഫയെ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതറ സോഫയിലാണ് നിങ്ങളൊക്കെ മനുഷ്യരെ കടത്തിരിക്കുന്നത്. ഇതിന് സ്പോഞ്ചുണ്ടോ സ്പ്രിങ്ങുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ആ വെളുത്തച്ഛനാ ഇവിടെ നോക്കിയിട്ട് കറുത്തച്ഛനായിട്ട് തോന്നുന്നു എന്റെ പടച്ചോനെ. വെളുത്തച്ഛ ഈ സാധനം എന്നാന്നറിയോ? മൂഞ്ചാണി വിളിക്കണോ? ഇന്നെന്താണ് സ്വാതന്ത്ര്യ ദിനമാണോ? എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യിക്കാൻ പോയേ. എന്താ പിരിയട്ടെ ചെയ്യുന്നെ? എന്താ ചെയ്യുന്നോ? പൈൽസ് ഉണ്ടോ നോക്കുക, അതായത് ഹൃദയം എടുക്കു. അതിന് പൈൽസ് എന്നല്ല പറയുന്നത്, പൾസ് എന്നാ. അത് ശരി, ഇവിടെയൊക്കെ അങ്ങനെയാണോ പറയുന്നത്? യുനാനി ചികിത്സയിൽ ഇതിന് പൈൽസ് എന്ന് പറയും. പതിയെ വെളുത്തച്ഛ, അതെ നെറുകയിലെ യുനാനി പശു എന്ന് വെച്ചാൽ വല്ലതും തോന്നിയായിരുന്നോ? വയറിന് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടാ. ആ എന്നാ നെറുകയും നിരക്കാം. അങ്ങനെ വയറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെറുകയും എടുത്തിട്ട് നമുക്ക് നേരെ ഇപ്പൊ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഛർദ്ദിക്കണം. ഛർദ്ദിച്ച് കഴിയുമ്പോഴുള്ളൂ ശരീരത്തിലെ 4,454 ഞരമ്പുകളും വലിച്ചു കോച്ചു പോകുള്ളൂ, എന്നാലും ശരീരത്തിനൊരു വികാസം ഉണ്ടാവുള്ളൂ. വെളുത്തച്ഛനറിയോ? അതായത് കത്തിലൂടെ ഒരു യുനാനി വിധം പറഞ്ഞു തന്നാ. അല്ല മറ്റേ എന്ന് തോന്നുന്നുണ്ടോ? എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അല്ല, ബാപ്പയുടെ തളയൊഴി വള്ളവും വലിയ മാത്രമല്ല ചികിത്സയുടെ രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് മോൾക്കറിയാൻ പാടാത്ത പല കഥകളും നാട്ടിലുണ്ട്. ആ കഥകളൊക്കെ കേൾക്കാനായിട്ട് എന്റെ അടുത്ത് വന്നിരിക്കണം. അപ്പൊ ഞാൻ കഥ പറഞ്ഞു തരുന്നു. അല്ല ഒന്ന് കഥ പറഞ്ഞു. യോഗയുടെ ശരീരത്തിൽ മരുന്ന് പിടിക്കുന്നതിന് മുമ്പ് വേറൊരു ചികിത്സ എടുത്തിട്ട് യോഗയുടെ മനോബലം പോവും. അതിനെ മരുന്ന് കൊടുത്താലേ ചികിത്സ ഭേദമുള്ളൂ. അതെ, മരുന്ന് മാത്രമല്ല ആർക്കും ചെളിയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ടല്ലേ പച്ചലൊക്കെ ചെളി എന്ന് പറഞ്ഞുകൊണ്ട് നിക്കണേ. നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി.